അസ്സലാമു അലൈക്കും എല്ലാവർക്കും നിനോസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുഭാഗം ചെറുതായിട്ടുള്ള ഒരു കാണാൻ പറ്റിയ കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മുട്ട കൊണ്ട് നല്ലൊരു ഈവനിങ്ങിന് പറ്റിയൊരു സ്നാക്സും കൂടെ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടലപ്പൊടിയിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ മസാല ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. മസാല നേരത്തെ ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞാൽ അതിനൊക്കെ പൊട്ടറ്റോ അതുപോലെ സവാള, പിന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു അതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള മസാലയാണ്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അതായത് ഞാനിതിൻ്റെ ബ്രെഡ് കൊണ്ട് ഞാനിതുപോലൊരു പിന്നെ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ പിന്നെ അത് കാണുന്നില്ല. അപ്പോൾ ഞാൻ അതേ മസാല വെച്ചിട്ട് തന്നെ മുട്ടയിൽ ചെയ്തതാണ്. ഇനി ഇൻഷാല്ലാ നമുക്ക് പിന്നെ ഇതുപോലത്തെ മസാല ഞാൻ എങ്ങനെയാണ് റെഡിയാക്കിയെന്നുള്ള വെച്ചിട്ട് നമുക്ക് ബ്രെഡ് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു റെസിപ്പി ഉണ്ടാക്കി കാണിച്ചു തരാം. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ കുട്ടികളാരോ കളിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ അതേ മസാല വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി മുട്ടൻ്റെ മുകളിൽ നമ്മളിതുപോലെ മസാല വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ എപ്പോഴും ചേർക്കുക, എന്നാലേ നമുക്കത് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്കിതുപോലെ ഈ മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാല വെച്ചിട്ട് തന്നെ നമുക്ക് പിന്നെ കാണിക്കാം. ഞാനിതുപോലെ പുതിയതായിട്ട് ഞാൻ വേറെ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നു. അപ്പോൾ ആ മസാല ഉപയോഗിച്ചിട്ട് ഞാൻ മുട്ടയിലൊന്ന് ചെയ്തിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മസാല നമുക്ക് പൊട്ടറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ മുട്ട അതുപോലെ കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സവാള മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കവർ ചെയ്തെടുക്കാനും പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ സവാള കൂട്ടുമ്പോൾ നമ്മളിതിൽ പൊട്ടറ്റോ കൂടെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് മുട്ടയെ നല്ലോണം ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് കൈകൊണ്ടൊന്ന് അമർത്തി പിടിച്ചാൽ ഇത് നല്ലോണം ഒന്ന് റോൾ ചെയ്ത് വെച്ചാൽ നമുക്കിത് മുട്ടമ്മ കവർ ചെയ്ത് കിട്ടും. ഞാൻ 5 മുട്ട എടുത്തിരുന്നു. ഈ 5 മുട്ട ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കടലപ്പൊടി കുറച്ച് നല്ലോണം ഒന്ന് ലൂസാക്കുക. എന്നിട്ട് പഞ്ചസാര ഇട്ടിട്ട് വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. അതിൽ മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസ് ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചതാണ് ബ്രെഡിൻ്റെത്. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലോണം അധികമായിട്ട് ചേർക്കാൻ ഇതുപോലെ നല്ല കളർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആദ്യം തന്നെ ബ്രെഡ് ക്രംസിൽ നമ്മൾ കൈകൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമ്മളിതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെയ്യുക. എന്നാലും ബാക്കിയുള്ള ഞാൻ എപ്പോഴും പറയലുണ്ട് ബാക്കിയുള്ള ബ്രെഡ് ക്രംസും കൂടെ ചീത്തയായി പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്പൂൺ വെച്ചിട്ട് ചെയ്യാൻ പറയുന്നത്. നമ്മൾ കയ്യിലെ നനവ് കൂടി തട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് കട്ട കെട്ടിപ്പോവും. അപ്പോൾ അത്രയും ഭാഗങ്ങളൊക്കെ വേസ്റ്റാക്കി കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. ഇൻഷാല്ലാ ഇതേ മസാല വെച്ചിട്ട് നമുക്ക് ഞാൻ എങ്ങനെയാണോ ബ്രെഡിലുണ്ടാക്കിയിരുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ മോളെയൊക്കെ കരയിപ്പിച്ച് നല്ല ഇതിൽ വൃത്തിയിലെടുത്ത് നല്ല എഡിറ്റൊക്കെ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ അത് കാണാനില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി മസാല അവിടെ ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് അതുകൊണ്ട് കൂടെ ഞാൻ ഇതുപോലെ മുട്ടയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് കാണിക്കാൻ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാൻ 5 മുട്ട ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ ഇത് പരിപാടി കഴിഞ്ഞു. ഏറ്റവും പണി എടുക്കുകയെന്ന് പറയുന്നത് നമ്മൾ മസാല തയ്യാറാക്കണിയിലാണ്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴൊന്നും നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റില്ല. ചെറിയ മോളും അതുപോലെ മോക്ക് പനിയും എല്ലാം കൂടെ ആയതുകൊണ്ടൊന്നും പറ്റണില്ല. അപ്പോൾ അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ വീഡിയോ കാണാനില്ല. വീഡിയോ കുട്ടികൾ കളിച്ചത് നിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അങ്ങനെ പോയതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ തിരഞ്ഞിട്ട് അതെന്താ അറിയില്ല, കാണില്ല. ഞാൻ വേഗം അതേ മസാല വെച്ചിട്ട് മുട്ടയിൽ ചെയ്തതാണ്. നമുക്ക് മുട്ടയിൽ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പൊട്ടറ്റോ ചേർക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്കിത് മുട്ടയെ നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ.
അഞ്ചെണ്ണെടുത്താൽ നമുക്കിത് കട്ട് ചെയ്ത് വരുമ്പോൾ 10 എണ്ണമായിട്ട് കിട്ടും. നമ്മൾ വീട്ടിലാരെങ്കിലും വരുന്ന സമയത്തോ പെട്ടെന്ന് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണിത്. പിന്നെ എരിവുണ്ട്. അതുപോലെ എനിക്ക് എപ്പോഴും ഇഷ്ടം എരിവും വേണം, അതിൻ്റെ കൂടെ തന്നെ കുറഞ്ഞൊരു മധുരവും വേണം. ഞാൻ എപ്പോഴും അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഓരോരോ മസാലയും തയ്യാറാക്കി കണ്ട് ചെയ്യൽ. ഏറ്റവും ഇഷ്ടം എനിക്ക് അങ്ങനെയാണ്, എരിവും വേണം മധുരവും വേണം അതിൻ്റെ കൂടെ തന്നെ. അപ്പം ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം കട്ട് ചെയ്തതാണ്. അപ്പം നമുക്ക് വേഗമുണ്ട്, 5 എണ്ണം കൊണ്ടുവന്നാൽ 10 എണ്ണം ആക്കിയിട്ട് മാറും. ഇപ്പോൾ നമുക്കൊരു വീട്ടിലാരെങ്കിലുമൊക്കെ വരികയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ മുട്ട കൊണ്ടുള്ള ഐറ്റംസ് വേറെ ഉണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇനി നമുക്കിത് നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് നമ്മളെ വീടിൻ്റെ മുമ്പിലായിട്ട് വലിയൊരു പാറയുണ്ട്. അപ്പോൾ ഈ പാറേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വേനൽക്കാലമായാലും രാത്രിയായാലൊക്കെ അവിടെ കാറ്റൊള്ളാൻ വേണ്ടിയിട്ട് ചെക്കന്മാർ വന്നിരിക്കും. പിന്നെ അതുപോലെ അവിടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കും. ഇതിപ്പോൾ അതിൻ്റെ ഇപ്പോൾ കാടൊക്കെ ആയതുകൊണ്ട് വല്ലാതെ കാണാനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ പോയാലൊരു പഴയ വീടുണ്ട്. അവിടെ ഒരു വലിയ മൊറ്റൊക്കെ ഉണ്ടായിരുന്നു, വലിയപ്പം മരിച്ചു പോയി. പിന്നെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇത് പണ്ട് മുതലേ ഉള്ളൊരു നമ്മുടെ പണ്ടത്തെ ഇടവഴിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ അതുപോലുള്ളൊരു സ്ഥലമാണ്. ഇനിയിപ്പോൾ അത് ആ വലിയമ്മ മരിച്ചു പോയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അവിടെ കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വരിക, അതിപ്പോൾ സ്ഥലമൊക്കെ വെട്ടി നിരപ്പാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ആയിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വഴിക്ക് അങ്ങനെ കയറിപ്പോവാം. അപ്പോൾ ആ വല്യമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ കടിച്ച് വാരി വൃത്തിയാക്കി, നല്ലൊരു തണുത്ത ഏരിയയാണ്, ഇതിലിങ്ങനെ കയറി പോകും കേട്ടോ. നല്ല വൃത്തിയാക്കി വെക്കലുണ്ടായിരുന്നു. ഇപ്പോൾ മരിച്ചതുകൊണ്ട് ഇപ്പോൾ 2-3 മാസമായിട്ടത് മരിച്ചു പോയി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പാറലിൻ്റെ ഭാഗം കൂടി ഒന്ന് കാണിക്കുക, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പിന്നെ അവിടെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ സ്റ്റേഡിയമൊക്കെ അവിടെ നിന്നാലും കാണാം. പിന്നെ രാത്രി ആകുമ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് നല്ലോണം കാണാം. പിന്നെ ചെക്കന്മാരൊക്കെ വന്നിട്ട് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കലുണ്ട്. പിന്നെ അപ്പോൾ അത്രയ്ക്കുള്ള അവിടെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഏരിയ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ ഈ ഇടവഴിക്ക് ഇങ്ങനെ നടന്നു പോകണത് ഒരു നടപ്പാതെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടേക്ക് നല്ല അടിച്ചു വാരി വൃത്തി നല്ലൊരു ഒരു പനയുണ്ട് ഇവിടെ, നല്ലൊരു സുഖമാണ് ഇതിങ്ങനെ കയറി പോകാൻ. ആ പനമ്മലെല്ലാം നിറയെ തത്തകൾ വന്നിരിക്കലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയാണ് ഇവിടെ. അപ്പോൾ ഈ വീട് ചെറിയൊരു വീടാണ്, പണ്ടത്തെ ഒരു കുടിൽ പോലത്തെ ചെറിയൊരു വീടാണ്. അപ്പം ഇതായിരുന്നു ഇങ്ങനെ പണ്ടൊരു ആൾ പാർത്തിരുന്ന വീട്. നമ്മൾ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്ഥലം വീഡിയോയിലായിട്ട് കാണുമ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊന്ന് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് ചെറിയൊരു വീട്, അത് ഒറ്റക്കായിരുന്നു വലിയമ്മ താമസിച്ചിരുന്നത്. നമ്മളടുത്തേക്ക് എൻ്റെ അടുത്തേക്കായിരുന്നു എപ്പോഴും മരുന്നെടുക്കാനായിട്ടും അല്ലെങ്കിൽ പൈസ നോക്കാനായിട്ടും അല്ലെങ്കിൽ കഞ്ഞിയോ അല്ലെങ്കിൽ ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടൊക്കെ എൻ്റെ അടുത്തേക്കാവും വരിക. അതുപോലെ ഞാൻ നോമ്പിനൊക്കെ എല്ലാ 30 ദിവസത്തെ ഫുഡും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ പെരുന്നാളിനും ഞാൻ കൊടുക്കും. പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ ഉപ്പേരി ഉണ്ടെങ്കിൽ ഉപ്പേരി, കഞ്ഞിക്ക് കഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കഞ്ഞിയൊക്കെ വന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കും. ഇതൊരു ഒറ്റമുറി വീടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കലുണ്ടായിരുന്നു. അപ്പോൾ അത് മരിച്ചു പോയി. അപ്പോൾ ഇത് നമ്മൾ മക്കളൊക്കെ വലിയതാണ് സമയത്ത് ഇങ്ങനെ ഒരാളിവിടെ താമസിച്ചതിനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തത്. ഇതപ്പോൾ അവിടെ അടുത്ത വീടിൻ്റെ അവിടെ ഒരു വലിയൊരു മുള കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏണി എന്ന് പറഞ്ഞപ്പോൾ മോനൊന്ന് എടുത്തതാണ്, ഇതാണ് ഏണി എന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന്, ഇപ്പോൾ ഏണിയൊന്നും ഇപ്പോൾ അവർ ഉപയോഗിക്കാത്തല്ല. അപ്പോൾ അതിനൊന്ന് വീഡിയോ എടുത്തതാണ്. ഈ പാറമ്മലേക്ക് ഇങ്ങനെ കയറി പോകുന്ന സ്ഥലമാണിത്. ഇതിലൊക്കെ ഇങ്ങനെ നടവഴി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വേനലായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കാടൊക്കെ കരിഞ്ഞു പോയാൽ തന്നെ നല്ല സ്ഥലങ്ങൾ, ഇപ്പോൾ മഴയൊക്കെ ഇപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുല്ലൊക്കെ കരിഞ്ഞു പോകുന്ന ടൈമായി തുടങ്ങുന്നുള്ളൂ. പിന്നെ ആ വല്യമ്മ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവിടെ കാടൊക്കെ വെട്ടിത്തളിച്ച് വൃത്തിയാക്കി വെക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മരിച്ചതുകൊണ്ട് ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കണ്ട പാറ. ഇത് വലിയ ഇങ്ങനെ നല്ലത് വലിയൊരു പാറയാണ്, താഴെന്ന് കാണുമ്പോൾ തന്നെ വലിയൊരു പാറയാണ്. പിന്നെ ഇപ്പുറത്തൊക്കെ തെങ്ങും തോട്ടവും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ചെക്കന്മാർ ഇതിൻ്റെ 4 ഭാഗത്തും ഒക്കെ അടുപ്പൊക്കെ മൂട്ടിയിട്ട് അവിടെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ചിക്കൻ അതുപോലെ റൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോട്ടലിന് കൊണ്ടുവരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ കഴിക്കലൊക്കെ ഉണ്ട്.
പരിപാടികളൊക്കെ ആയിട്ട് നടത്തും ഇവിടെ കുട്ടികൾ. പിന്നെ പണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പണ്ട് പിന്നെ നാക്കാലികളെ നേർച്ച നടത്തിയിരുന്നൊരു പാറ എന്ന് പറയുന്നത്, അതായത് നാക്കാലികൾക്ക് എന്താ അങ്ങനെ എന്താ നേർച്ച ആയിട്ട് ചത്തു പോകാതിരിക്കാൻ അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. പിന്നെ അങ്ങനെ നേർച്ചയാക്കിയിട്ട് കൈ ഉണ്ടാക്കിയൊരു പാറയായിരുന്നു ഇത് എന്നൊക്കെയാണ് പറയണത് കേൾക്കുന്നത്. അപ്പോൾ ഒരു ചരിത്ര പാറയും കൂടെയാണിത്. പിന്നെ ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പണ്ട് കുട്ടികളാണ് കാലത്ത് നമ്മൾ ചുള്ളിക്ക പറിക്കൂലേ, ആ ചുള്ളിക്കൊക്കെ നിറയെ ഉള്ള സ്ഥലമാണ് ഇവിടെ കേട്ടോ. അതൊക്കെ ഒരു ഓർമ്മയാണ് ചുള്ളിക്ക എന്നൊക്കെ പറയുന്നത്. പിന്നെ അവിടെ കാണുന്ന ലൈറ്റാണ് നമ്മുടെ സ്റ്റേഡിയത്തിൽ ഫെഡാണ് കാണുന്നത്. അപ്പോൾ അവിടെ രാത്രിയായി അവിടെ നിന്ന് നല്ല സൂട്ടായിട്ട് ഇവിടെ ഇരുന്നിട്ട് കാണാം. പിന്നെ മെയിനായിട്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ചുള്ളിക്കാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. പിന്നെ വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊള്ളാം, അതന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. നല്ല കാറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം സമയം ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറിപ്പോവും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ വീഡിയോയിൽ. നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. പിന്നെ ഇതിൻ്റെ താഴെയുള്ളത് റോഡാണ്, പറമ്പിൽ നിന്നുള്ള താഴെ ഇങ്ങനെ റോഡാണ് കാണുന്നത്.